നമസ്കാരം. നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സെഗ്മെൻ്റാണ് സി സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന വാഹനങ്ങളാണ് ഹ്യുണ്ടായ ക്രെറ്റ, കിയ സെൽട്ടോസ്, ഹോണ്ട എലിവേറ്റ്, സിട്രോയിൻ സി ത്രീ എയർക്രോസ് എന്ന് പറയുന്ന വാഹനം, ടൈഗൂൺ, അതുപോലെ തന്നെ ആസ്റ്റർ, അതുപോലെ തന്നെ കുഷാക്ക് എന്ന് പറയുന്ന വാഹനം. എന്നാൽ ഗ്രാൻഡ് വിറ്റാരയും ഹൈറൈഡറും ഒക്കെ നല്ല കോമ്പറ്റീഷൻ കൊടുക്കുമ്പോഴും ക്രെറ്റയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്പർ വൺ സെയിൽസിൽ നിൽക്കുന്നത്. കാരണം ഒരു മാസം 15,000 മുതൽ ഒരു 17,000 വരെ വാഹനങ്ങൾ ക്രെറ്റയുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ സെല്ല് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത ഹോണ്ടയുടെ എലിവേറ്റ് എന്ന് പറയുന്ന വാഹനവും ഹ്യുണ്ടായുടെ ക്രെറ്റ എന്ന് പറയുന്ന വാഹനവും തമ്മിലൊരു ചെറിയ കമ്പാരിസണാണ്. വളരെ ചെറിയ സമയം കൊണ്ട് നമ്മളിതിനെ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്ന ആളുകൾ കുറച്ചും കൂടെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മിഡ് സൈസ് എസ് യു വി, അല്ലെങ്കിൽ ഒരു സി സെഗ്മെൻറ്റ് എസ് യു വി, 4 മീറ്ററിന് മുകളിൽ ലെങ്ത്തുള്ളൊരു എസ് യു വി എന്നുള്ളൊരു രീതിക്കായിരിക്കും വാഹനങ്ങളെ കാണുന്നത്. അപ്പോൾ അവിടെ ഫീച്ചറുകളും കംഫർട്ടും ഒക്കെ ഒരുപാട് പ്രയോറിറ്റിയിൽ വരുന്ന ഘടകങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തോടു കൂടി എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവാണെന്നുണ്ടെങ്കിലും പോസിറ്റീവാണെന്നുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം. അത് മാക്സിമം ആ കമൻറ്റ് വായിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമ്മുടെ വീഡിയോയിൽ വ്യത്യാസങ്ങൾ വരുത്താനും വീഡിയോ മികച്ചതാക്കാനും ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കോണ്ടൻറ്റിലേക്ക് കടക്കാം. ഹോണ്ട എലിവേറ്റ് റീസെൻ്റായിട്ട് മാർക്കറ്റിലേക്ക് വന്നൊരു വാഹനമാണ്. എന്നാൽ ക്രെറ്റ കുറേ കാലമായിട്ട് മാർക്കറ്റിൽ ഉള്ള ഒരു വാഹനമാണ്. ക്രെറ്റയുടെ ഒരു പെട്രോൾ എഞ്ചിനും ഹോണ്ട എലിവേറ്റിലെ പെട്രോൾ എഞ്ചിനുമാണ് നമ്മളിന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഹോണ്ട എലിവേറ്റിൽ ഡീസൽ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ രണ്ട് എഞ്ചിനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ക്രെറ്റയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം പി ഐ എഞ്ചിനാണ്, 1.5 ആണ്, 4-സിലിണ്ടർ എഞ്ചിനാണ്. മാക്സിമം പവർ എന്ന് പറയുന്നത് ഏകദേശം 115 BHP, അതുപോലെ തന്നെ ടോർക്ക് 144 NM ടോർക്കുമാണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. മൈലേജ് അവർ പറയുന്നത് 17 കിലോമീറ്ററൊക്കെയാണ് പറയുന്നത്. നമ്മളൊരു 14-15 മാക്സിമം ഹൈവേയിൽ, ഒരു 12-13 സിറ്റി ഡ്രൈവിലൊക്കെ 12 പ്രതീക്ഷിച്ചാൽ മതി. ഇറ്റ് ഡിപ്പെൻസ് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലിനെ അനുസരിച്ചിരിക്കും. ഇനി ഹോണ്ട എലിവേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്, അത് ഐ വി ടെക് എഞ്ചിനാണ്, എൽ സീരീസിൽ വരുന്ന എഞ്ചിനാണ്. ഈ എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 121 PS പവർ, അപ്രോക്സിമേറ്റ്ലി ആണ്. മാക്സിമം അതിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് 145 NM ടോർക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ട് എഞ്ചിനും മികച്ച എഞ്ചിനാണ്. രണ്ട് എഞ്ചിനും പോരായ്മകളുണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം രണ്ട് എഞ്ചിനും മാക്സിമം എന്താണ്, ഒരു അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്, ആ എഞ്ചിനെന്ന് പറയുന്നത്. ഹ്യുണ്ടായിലെ ട്രാൻസ്മിഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വി ടി ട്രാൻസ്മിഷനാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഹോണ്ട എലിവേറ്റിൻ്റെ കേസിൽ അത് സി വി ടി ട്രാൻസ്മിഷനാണ് കൊടുത്തിട്ടുള്ളത്. 6-സ്പീഡ് സി വി ടി ട്രാൻസ്മിഷനാണെങ്കിലും 7-സ്റ്റെപ്പ് എന്ന് നമുക്കതിനെ പറയാം. മൈലേജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും സി വി ടിക്ക് കുറച്ചധികം മൈലേജ് എലിവേറ്റിൽ ക്ലെയിം ചെയ്യുന്നുണ്ട്. 16 point something ആണ്. നമ്മുടെ മാനുവലിലേക്ക് വരുമ്പോഴത്തേക്കും 6-സ്പീഡ് മാനുവലിലേക്ക് വരുമ്പോഴത്തേക്കും അത് അപ്രോക്സിമേറ്റ്ലി 15 മുകളിലാണ് മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. ഇപ്പോൾ എഞ്ചിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വാഹനങ്ങളും മികച്ചതാണെന്ന് പറയാം. കാരണം റിഫൈൻമെൻറ്റിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും എഞ്ചിൻ്റെ ഒരു റിലയബിലിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ട് എഞ്ചിനും മികച്ച എഞ്ചിൻ തന്നെയാണ്. എന്നാലും ഹോണ്ട സിറ്റിയിലിരിക്കുന്ന ഐ വി ടെക് എഞ്ചിൻ എന്നുള്ള രീതിക്ക് ഒരുപാട് കാലമായിട്ട് മാർക്കറ്റിൽ പ്രൂവ് ചെയ്തൊരു എഞ്ചിൻ എന്നുള്ള നിലയ്ക്ക് ഹോണ്ടയുടെ എഞ്ചിന് ഒരു ചെറിയ ഒരു പൊടിക്ക് എന്താ പറയുന്നത് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയാം. എന്നാലും ഈ എം പി ഐ എഞ്ചിൻ എന്ന് പറയുന്ന 1.5 4-സിലിണ്ടർ ക്രെറ്റയിലെ എഞ്ചിൻ അതും മോശമൊന്നുമല്ല, അത് നല്ല എഞ്ചിൻ തന്നെയാണ്. ട്രാൻസ്മിഷനാണെന്നുണ്ടെങ്കിലും 6-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ക്രെറ്റയിലുണ്ട്, 6-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ എലിവേറ്റിലുണ്ട്. എലിവേറ്റിൽ സി വി ടി ആണെന്നുണ്ടെങ്കിൽ ഐ വി ടി ആണ് ക്രെറ്റയിൽ വരുന്നത്. ഇനി പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹോണ്ട സിറ്റിയുടെ പ്ലാറ്റ്ഫോമാണ് എലിവേറ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഹോണ്ട സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലാണ്. ഹോണ്ട സിറ്റിയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അത് ജാസിൽ നിന്നൊക്കെ ഡെറൈവ് ചെയ്ത് വന്നിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ക്രെറ്റയുടെ കേസിലാണെന്നുണ്ടെങ്കിലും പ്ലാറ്റ്ഫോം മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ സേഫ്റ്റിയുടെ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഒന്ന് കണ്ണോടിക്കുകയാണെന്നുണ്ടെങ്കിൽ 3-സ്റ്റാർ മാത്രമാണ് ക്രെറ്റയ്ക്ക് സേഫ്റ്റി റേറ്റിംഗ് വന്നിട്ടുള്ളത്. ഗ്ലോബൽ എൻക്യാപ്പിൽ 3-സ്റ്റാർ റേറ്റിംഗ് ആണ് ക്രെറ്റയ്ക്ക് വന്നിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു അത് ഇമ്പ്രൂവ് ആകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് കൊടുത്ത വാഹനവും ഇപ്പോഴത്തെ വാഹനവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ 6 എയർബാഗ് സ്റ്റാൻഡേർഡാണ്. അത് മാത്രമല്ല ABS, EBD, ഇൽഹോൾഡ്, ഇങ്ങനെയുള്ള ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഇതൊക്കെ സ്റ്റാൻഡേർഡാക്കി ക്രെറ്റയിൽ മാറ്റിയിട്ടുണ്ട്. 4 വീലിലും ഡിസ്ക് ബ്രേക്കുകളുണ്ട്.
ഹോണ്ട സിറ്റിയുടെ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിക്ക് മാത്രമാണ് നമുക്ക് ഇപ്പോൾ എലിവേറ്റിനെ കൺസിഡർ ചെയ്യാൻ കഴിയുള്ളൂ. അതായത് സേഫ്റ്റിയുടെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും, അപ്പോൾ ഹോണ്ട സിറ്റിയുടെ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ ഒരു 4-star നേടിയ ഒരു പ്ലാറ്റ്ഫോമാണ്. എലിവേറ്റിൻ്റെ ലോഞ്ച് സമയത്തൊക്കെ അവർ അതിൻ്റെ ഇൻറ്റേർണലി ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ക്രെറ്റയും ഇപ്പോഴത്തെ എലിവേറ്റും തമ്മിൽ രണ്ടിനും 4-star ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു മികച്ച കാര്യമാണ്. ഇനി വീൽ ബേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹോണ്ട എലിവേറ്റിനാണ്. ഏകദേശം ഒരു 40 mm വീൽ ബേസ് കൂടുതൽ ഹോണ്ട എലിവേറ്റിനാണ്. ക്രെറ്റയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്, 190 mm മാത്രമാണ്. എന്നാൽ 220 mm ആണ് എലിവേറ്റിൻ്റെ കേസിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഹൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ക്രെറ്റയ്ക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് അവിടെയുണ്ട്. എന്നാൽ ബോട്ട് സ്പേസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. 458 liter ആണ് എലിവേറ്റിലെങ്കിൽ 433 liter ആണ് ക്രെറ്റയിൽ വരുന്ന ബോട്ട് സ്പേസ് എന്ന് പറയുന്നത്. എന്നാൽ ക്രെറ്റയും അവിടെ ഒരു സീറ്റിംഗ് കംഫർട്ടും അതുപോലെ തന്നെ എലിവേറ്റിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്കോറ് ചെയ്യുന്നത് എലിവേറ്റ് തന്നെയാണ്. കാരണം ഞാൻ പേഴ്സണലി ഈ വാഹനത്തിനകത്ത് കയറിയിരുന്ന ഒരു സീറ്റിംഗ് കംഫർട്ട് അനുഭവിച്ച ഒരാളാണ്. യാത്ര ചെയ്തിട്ടില്ല, ജസ്റ്റ് കയറി ഇരുന്ന് ഉള്ളൂ. വളരെ കുറച്ച് ദൂരം ഒന്ന് ഡ്രൈവ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു യാത്രയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇനി ഫീച്ചറുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ സ്കോർ ചെയ്യുന്നത് ക്രെറ്റ തന്നെയാണ്. കാരണം ക്രെറ്റയിൽ ഇല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് 360° ക്യാമറ, അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, പിന്നെ HUD ഡിസ്പ്ലേ, ഇതൊക്കെയാണ്. ആ ഹെഡപ്പ് ഡിസ്പ്ലേയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അഡാസിൻ്റെ ഫെസിലിറ്റിയൊക്കെയാണ്. ഹോണ്ട സെൻസിങ് അഡാസ് എന്ന് പറയുന്നത് ഹോണ്ടയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സൈഡാണ്. എന്നാൽ പോലും ഹോണ്ടയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കോസ്റ്റ് കട്ടിംഗ് ആണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും. കാരണം വാഹനത്തിൻ്റെ പ്രൈസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കൊരു ഫാമിലി കാറാണ് വേണ്ടത്, നല്ല സസ്പെൻഷൻ വേണം, അത്യാവശ്യം ഫീച്ചറുകൾ വേണം, പിന്നെ ഒരു അപ്പ് മാർക്കറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ വേണം. ഇപ്പോൾ ഡിസൈനൊക്കെ ഓരോർക്കും ഒരു സബ്ജക്റ്റീവാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രെറ്റയിലേക്ക് പോകാം. അതുകൊണ്ട് ഹോണ്ട എലിവേറ്റ് ഒരിക്കലും മോശമായിട്ടുള്ളൊരു വാഹനമൊന്നുമല്ല. ഹോണ്ട എലിവേറ്റിൽ വലിയ ബിഗ് പനോരമിക് സൺറൂഫ് ഒന്നും ഉണ്ടായിരിക്കില്ല. ചെറിയൊരു സിംഗിൾ പെയിൻ പനോരമിക് സൺറൂഫ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു സൺറൂഫ് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ ക്രെറ്റയിൽ കണ്ടപോയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ക്രെറ്റയുടെ SX എന്ന് പറയുന്ന മോഡൽ 1,481,000 രൂപയ്ക്കാണ് എക്സ്ഷോറൂം പ്രൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ക്രെറ്റയുടെ ആ ഒരു മോഡലും മാനുവൽ ട്രാൻസ്മിഷൻ എലിവേറ്റിൻ്റെ ടോപ്പ് മോഡൽ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ടും ഒരു പടി ഉയർന്ന് നിൽക്കുന്നത് ക്രെറ്റയാണ്. കാരണം ക്രെറ്റയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സസ്പെൻഷനാണ്, നല്ല കംഫർട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റീറിംഗ് ഫീഡ്ബാക്ക് നല്ലതാണ് എന്ന് കരുതി ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഹോണ്ട എലിവേറ്റ് മോശമാണ് എന്നുള്ളതല്ല. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പടിയിലധികം ഫീച്ചറുകൾ ലഭിക്കുന്നത് ക്രെറ്റയ്ക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു 16 lakh, 17 lakh, ഒരു 18 lakh രൂപയൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഒരു 17 മുകളിൽ കൊടുത്ത് ഒരു വാഹനം ഓൺ റോഡ് ഇറക്കുമ്പോൾ ആ സെയിം വിലയ്ക്ക് തന്നെ കുറച്ചധികം ഫീച്ചേഴ്സ് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജാണ്. ശരിക്കും പറഞ്ഞാൽ ലൈൻ വാച്ച് ക്യാമറ കാര്യങ്ങൾ, അതുപോലെ ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള അഡാസ് ഫീച്ചേഴ്സൊക്കെ എലിവേറ്റിനുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റാണ്. ഇനി ഇത് വാങ്ങുന്ന ആളിൻ്റെ ചോയ്സാണ്, നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് വാഹനവും മികച്ചതാണ്. ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് നമ്മുടെ ചാനലിന് തരുന്നുണ്ട്. ആ സപ്പോർട്ടിനെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.